എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ പരീക്ഷാ ഫലം ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും കുറേ നാളായിട്ട് ചോദിക്കുന്ന കാര്യമാണ് റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു ഉത്തരം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച ഈ റിസൾട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സാധാരണ പ്ലസ് വൺ റിസൾട്ട് പ്രഖ്യാപിക്കാറില്ല, ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറാണ് പതിവ്. അപ്പോൾ കേരള റിസൾട്ട്സ് ഡോട്ട് NIC.in എന്ന വെബ്സൈറ്റുമായി വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് DHSC ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട്സ്, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ VHSC ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്കൂൾ കോഡ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കൂൾ കോഡ് അറിയണമെങ്കിൽ നിങ്ങൾക്കൊന്നുകിൽ നിങ്ങൾ ഫോണിൽ ജസ്റ്റ് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരടിച്ച് സ്കൂൾ കോഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് DHSC kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് സ്കൂൾസ് എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ സ്കൂൾ ഏതാണ് അതിന് മുൻപിലായിട്ട് ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് ഈ ഒരു പേജിൽ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. റീവാലുവേഷന് ശേഷം അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% മാർക്ക് കൂടുകയാണെങ്കിൽ, അതായത് 66 മാർക്ക്, അതുപോലെ തന്നെ 80ലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 8 മാർക്ക് റീവാലുവേഷന് ശേഷം കൂടുകയാണെങ്കിൽ നിങ്ങൾ നൽകുന്ന ഫീസ് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു റീവാലുവേഷനുള്ള ഫീസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്ക്രൂട്ടിനി, അതായത് സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് കൂടി അപേക്ഷ നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഈ ഒരു മാർച്ച് മാസത്തിലാണ് നടക്കുക. അതായത് പ്ലസ് വൺ വിദ്യാർത്ഥികളോടൊപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നടക്കുന്ന ഈ ഒരു മെയിൻ പരീക്ഷയോടൊപ്പമാണ് ഈ വർഷത്തെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 3 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നതിനായിട്ട് പറ്റുക. അപ്പോൾ ഒരു സബ്ജക്റ്റിന് 175 രൂപയും 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന റിസൾട്ട് ഈ ആഴ്ചയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പ്ലസ് വണ്ണിന് തോൽക്കുകയോ ജയിക്കുകയോ ഒന്നും കാര്യമില്ല. കാരണം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ്, അതായത് പ്ലസ് വൺ പ്ലസ് ടു ടോട്ടൽ മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. അല്ലാതെ പ്ലസ് വണ്ണിന് ജയിച്ചിനോ തോറ്റിനോ എന്ന് പറയാറില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് ടുവിനെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കീം, അതുപോലെ നീറ്റ് എന്നീ എക്സാമിനേഷൻസ് ഒക്കെ പഠിക്കാനായി, അതായത് ആ ഒരു എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഡോക്ടർ, എഞ്ചിനീയർ ഇതുപോലുള്ള വിം, അതുപോലെ വക്കീൽ, അതായത് അഡ്വക്കേറ്റ് എന്നിങ്ങനെയൊക്കെ ആകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നന്നായിട്ട് പ്ലസ് ടുവിന് പഠിച്ച് നല്ല സ്കോർ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.